Aliens. അതെ, ഞാന് പൂട്ടിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചാരിയിട്ടേ ഉള്ളൂ. നീ ഇവിടെ എങ്ങനെ തന്നെ ഇരിക്കണമെങ്കിൽ അത് പൂട്ടിക്കോ. കഴിച്ചിട്ട് പോകുമ്പോ ഇല്ല, കഴിച്ചില്ലല്ലോ. പോയിട്ട് ഇത്തിരി അത്യാവശ്യം ഉണ്ടെന്ന്, കൊറേ പാർട്ടി പരിപാടികൾ ഉള്ളതാണ്. അതായത് ഒന്നി ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ ഹോട്ടൽ ഭക്ഷണം, ഇത് മാത്രമേ ആളെയും കഴിക്കുള്ളൂ. ഓ, ഇവിടെ സൂപ്പർ അപ്പവും മുട്ടക്കറിയും ഉണ്ട്, നല്ല ടേസ്റ്റ്. വാ, കഴിച്ചിട്ട് പോവാ. അപ്പവും മുട്ടക്കറി ആയതുകൊണ്ട് കഴിച്ചു നോക്കാം. അല്ലേ, അതുകൊണ്ട് എന്റെ പെങ്ങൾ ഇങ്ങനെ നിർബന്ധിച്ചാ എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല. അവളെ മനസ്സ് വിഷമിക്കൂലേ. ഞാൻ പറഞ്ഞതോ? ഓ, ഞാൻ പറഞ്ഞതിന് വിലയില്ലേ? എടി, എന്റെ പെങ്ങളാണ് എനിക്ക് വില. എടി, എടുക്ക്. ഏ, എടുക്ക്. ഞാൻ കുറച്ച് നേരത്തെയാണ്, നീ കഴിച്ചിട്ട് വരുന്നോട് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. അയ്യോ, എന്റെ പൊന്നേമാനെ, എന്നിട്ട് വേണം ഞാൻ അവിടെ നിന്ന് രണ്ടപ്പോ ഒരു മുട്ടയൊക്കെ ഇങ്ങനെ തൊണ്ടയിൽ വെക്കുമ്പോഴേക്കും വിളിക്കും. ഡേ, വാ 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 എന്ന് പറഞ്ഞു ഞാൻ സ്വസ്ഥമായിട്ട് കഴിച്ചിട്ട് വന്നാലും സാറ് വയ്ക്കും. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു പറഞ്ഞു വാ. വേണ്ട, എന്റെ പൊന്നളിയ. എടി, നീ ഇന്ന് എടുത്തതായത്. വേണ്ട, അവളെ എടുത്തു തരട്ടെ. അവനല്ലേ ഇങ്ങനെ ഇരിക്കണ്ട, ആരി ചുമ്മാ ഇരുന്ന് കളിയാക്കണേ. ചിലപ്പോ അവന്റെ പ്രാക്കായിരിക്കും. സീരിയസായിട്ടാവണല്ലേ. സ്റ്റാർട്ട് ചെയ്യണ്ട, ഞാൻ കഴിച്ചു കഴിയുമ്പോഴേ അത് സ്റ്റാർട്ട് ആവുള്ളൂ. വണ്ടിക്ക് അറിയാം എന്റെ അവസ്ഥ. അപ്പം ഇവിടെ വെള്ളമാണ് ലേക്ക് പോലെ. ഇത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് വീട്. ഒരു ഏക്കറിലൊന്നും ആ ഒരു വീടും ഇല്ല. ഈ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഒരു മരം, ഇവിടെ ഒരു മരം. നീ അമ്മയും മോളും കിടന്നുറങ്ങി. രാത്രി ആയപ്പോഴത്തേക്കും ഒരു ശബ്ദമില്ല, ആകെ മറ്റേ ചെറിയ കിളിയുടെ ശബ്ദമേ ഉള്ളൂ. ജീ വീടിൻ്റെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഫ്രെയിമിലേക്ക് ഒരാളുടെ ബാക്ക്, ഒരു സ്ട്രേഞ്ചർ ഉണ്ട്. അപ്പം ആദ്യ ശബ്ദമാണ് ഈ ഇലയൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴുള്ള ശബ്ദം. അതിൻ്റെ കൂട്ടത്തിൽ വലിയ മറ്റേ ചുറ്റി കണ്ടല്ലോ, അതിങ്ങനെ എഴച്ചിങ്ങനെ നടക്കുവാണ്. ഇത് അത്രയും നടന്നിട്ട് മൂന്ന് സ്റ്റെപ്പുണ്ട്. അപ്പം എഴച്ചോണ്ട് വന്ന് ഒരു സ്റ്റെപ്പ്, രണ്ട് സ്റ്റെപ്പ്, മൂന്ന് സ്റ്റെപ്പ്, എന്നിട്ടിങ്ങനെ ഹോണിംഗ് ബെൽ അടിക്കും. വേറെ ആരുമില്ലല്ലോ. വേറെ ആരുമില്ല, അവരുറങ്ങുമല്ലേ. അപ്പം അവരിങ്ങനെ രണ്ട് ഹോണിംഗ് ബെൽ അടിക്കുമ്പം അവരെണീച്ചിട്ട് ആ ഉറക്കഭ്രാന്തി തന്നെ വന്ന് കുറ്റിങ്ങനെ തുറക്കും. എന്നിട്ട് ഇങ്ങനെ തുറക്കും. ഏട്ടാ, കഥ പറഞ്ഞ് പലിപ്പിക്കാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ട്. ഇപ്പൊ എല്ലാ സിനിമയും കാണാൻ പറ്റില്ലേ നമുക്ക്? പുതിയൊരു പാട് ഇറങ്ങിയിട്ടുണ്ടല്ലേ, കാന്താരിയ. ഞാൻ പറഞ്ഞു എല്ലാ സിനിമകളും ഇപ്പൊ നമുക്ക് കാണാം. രാജ്യത്തിന്റെ, ലോകത്തിന്റെ ഏത് കോളിലുള്ള സിനിമകൾ നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. പിന്നെ നമ്മളെ ചില സിനിമ ആൾക്കാരൊക്കെ അവിടുന്ന് മോട്ടിച്ചോണ്ട് ഇവിടെ ചെയ്യണമല്ലോ പടം കിടക്കും. സായദാസും അവന്റെ ഫാമിലി പോയിരുന്നു. നമുക്കൊന്ന് പോവായിരുന്നു, നല്ലതാണ്. തിയേറ്ററിൽ തന്നെ കാണണേ, ഡൗൺലോഡ് ചെയ്ത് കാണണൊരു അങ്ങനെയല്ല. നിങ്ങൾ പ്ലാൻ ചെയ്ത് അങ്ങ് അല്ലേ? അത് ആരും ഇല്ലല്ലോ ചേച്ചി, എന്നെ കണ്ടിട്ടാണ് കഥ പറഞ്ഞു തുടങ്ങി. അല്ലല്ലേ. ഓ ഓ, എന്തായാലും കാന്താരാണ് അപ്പൊ വൈകുന്നേരം പോ. ചേച്ചിക്ക് സങ്കടാവുന്ന അത് പിന്നെ എപ്പോഴും വരുമ്പോ കൂടെ പോയാ പോലെ. വേറെ എവിടത്തെ ചേട്ടാ വരത്തില്ല, ഊണ് വയ്ക്കാൻ പോലും വരത്തില്ല, തിരക്കാന്ന് നമുക്ക് സിനിമ കണ്ട് ഒന്ന് കറങ്ങി തട്ടുവശയൊക്കെ അടിച്ച് രസവട, പപ്പടം, മുട്ട, ഓംലെറ്റ് അങ്ങനെ വെച്ചിട്ട് ഒരു പിടി പിടിച്ചിട്ട് വരാം. ഒരു പൂ ചോദിച്ചപ്പോൾ എടാ ഈ സമയത്ത് എത്തണം. ആ എല്ലാരും, ആ ഞാനിവിടുന്ന് വരും, ഫാമിലി എല്ലാരും കൂട്ടും.
ആ കിടില കിടില സംഭവം എന്നാ പറയണം. എന്നാലും അപ്പൊ കൂടെ സാറെല്ലാവരും വരും. ആ ശരി ശരി ശരി. ആ ഓക്കെ 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 ഓക്കെടാ ഓക്കെ. ഓ ഓ ഓ ഓ ലില്ലിയായ് ഞാൻ ഇവിടെ വീട്ടിലെത്തിയ. ഓ ശരി ശരി. അതെ, നീ കുറേ നാളായിട്ട് പറയണല്ല ക്ലീറ്റ ചേട്ടൻ പണ്ട് എന്നെ അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി, ഇപ്പോൾ ഒന്നും കൊണ്ടുപോകണില്ലാന്ന്. ഇന്ന് നിന്റെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകും. എന്നെ നല്ല, നമ്മളെല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് പോകും, ഒരു നാടകം കാണാൻ പോകും നമ്മൾ. അതിൻ്റെ ടിക്കറ്റാണിത്. എവിടെ എവിടെ നാടകം? ടാഗോർ തിയേറ്ററിൽ. നാടകം എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാരണ മറ്റേ ഉത്സവ പറമ്പിൽ കാണുന്ന നാടകമല്ല ഇത്, കുറച്ച് ഹൈ ക്ലാസ് വേറെ ലെവൽ നാടകമാണ്. കുറേ വിദേശികളാണ് അതിനകത്ത് മെയിനായിട്ടുള്ളത്. പിന്നെ നമ്മളെ മലയാളികളും കൂടെ ചേർന്ന് ആറുമണിയാണ് അവർ ഇത് വെച്ചേക്കണത്. പക്ഷേ 6:30 തുടങ്ങും. 6 മുതൽ സെറ്റിംഗ്സ് എല്ലാം ചെക്കിങ് ലൈറ്റിംഗ് ഇതെല്ലാം ചെക്ക് ചെയ്യും. 6:30 നടക്കൂല. ഞങ്ങൾ സിനിമയ്ക്ക് പോവാ. കാന്താരി കാന്താര എന്റെ പൊന്ന എടീൽ, സിനിമ നാളെയും കാണാം. അത് നമുക്ക് ടി വിയിൽ വരും, അത് കാണാം. ഈ നാടകം അത് ബോറാണ് കണ്ടോണ്ടിരിക്കാൻ. ഈ സിനിമ കിടില്ല, അത് ഹൗസ് ഫുൾ. നാടകം നീ നാടകം കണ്ടിട്ടുണ്ട്, നിനക്ക് നാടകത്തിനെ കുറിച്ച് എന്തറിയാം? ചുമ്മാ എന്തായാലും പറയരുത്. അതുപോലെ ഈ നാടകത്തിന് സ്പെഷ്യൽ എഫക്ട്സ് എന്തറിയാമോ? കപ്പൽ വരും ഇങ്ങനെ സ്റ്റേജിൽ, കപ്പൽ ഇങ്ങനെ വരും. പിന്നെ കടല് തിരമാല ഇങ്ങനെ അടിച്ചു പറഞ്ഞു, മഴ പെയ്യുന്നു, വെള്ളപ്പൊക്കം, വെടിവെപ്പ്, ഇതൊക്കെ സ്റ്റേജിൽ ഇങ്ങനെ വരും. നീ കണ്ടിട്ടുണ്ടോ? പറഞ്ഞപ്പോ തന്നെ ഏട്ടൻ പറഞ്ഞു പോവാന്ന് പറഞ്ഞു. നിങ്ങൾ ഞാൻ പറയാം, ഇതൊരു അവസരം. നിങ്ങളൊക്കെ അവസരം ദുഃഖിക്കും ഈ നാടകം കാണാതെ. ഈ നാടകം ഇന്ന് ഒറ്റ ദിവസത്തെ ഷോ. ഇത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യണം. അത് കഴിഞ്ഞാൽ ഒരുപാട് VIP കളും നമ്മള് പ്രമുഖരും എല്ലാരും കൂടെ ഇരുന്ന് കാണുന്ന പരിപാടിയാണ്. ഇനി ഇല്ല, ഇനി ഇവിടെ കഴിഞ്ഞാൽ അവർ നാളെ കൊച്ചിക്ക് പോവുകയാണ്. പിന്നെ കൊച്ചിയിൽ പോയി കാണാനൊന്നും പറ്റില്ല നമുക്ക്. വരണമല്ലേ, ഇപ്പൊ തീർത്ത് പറയണം. സിനിമ നിങ്ങൾ സിനിമാക്കാര് സിനിമ പോയി കാണി. വേറെ ദിവസം നിന്റെ അപ്പ അവിടെ വെച്ചേക്കണി. രാത്രി പിന്നെ ഫുഡ് വേണമെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുപോയി. എനിക്ക് ഫുഡ് വേണ്ട, ഞങ്ങൾക്ക് അവിടെ ഫുഡെല്ലാം ഉണ്ട്, ഞങ്ങൾ കഴിച്ചിട്ടേ വരുള്ളൂ. പിന്നെ ഇത്ര ദേഷ്യപ്പെടുന്നൊരു ബുക്ക് ചെയ്ത് വെച്ചോണ്ടല്ലേ, എനിക്ക് വരത്തില്ലേ? മുത്തേ നീ നീ സംസാരിക്കരുത്. നീയാണ് ഇതിനെ പിരിയേറ്റത് എനിക്ക് മനസ്സിലായി കേട്ടാ. അവള് പിരിയായിരുന്നില്ല. അല്ല, ഈ ഒരു നല്ല നാടകം, ഇതൊക്കെ ഒരുപാട് നമുക്ക് ചരിത്രവും സംഭവങ്ങളൊക്കെ ഉള്ള നാടകം. എല്ലാം വരുമ്പോ ഒരുമിച്ച വരുള്ളൂ. ആ ഒരുമിച്ച വരുള്ളൂ. ഞാൻ ഒന്നുകൂടെ ചോദിക്കണേ, ഏട്ടാ അപ്പുകുട്ടൻ സാറ്, സാറാണ് എന്നെ ടിക്കറ്റ് തന്നെ ഫാമിലിയോട് പറഞ്ഞത്. സാറിന്റെ ഫാമിലി നമ്മുടെ ഫാമിലി ചെല്ലാം അടുത്തടുത്ത് ഇരിക്കും. അവരൊക്കെ ഉണ്ടോ? ഞങ്ങൾ ഒട്ടുമനില്ല. വരണ്ടടി, നിങ്ങളൊന്നും വരണ്ടടി. നിങ്ങളൊക്കെ പറ്റിയ സിനിമ മാത്രം പോയി കണ്ടാ. പിന്നെ അല്ലേ സിനിമാക്കാർ വന്നേക്കുന്നു. അല്ലേലും പോവാത്തന്നെ നല്ലത്. നാടകം സൂപ്പർ ആയിരിക്കും. ഈ വിദേശികളുടെയൊക്കെ ആവുമ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും. എന്റെ മാമി അവിടെ വെള്ളവും തിരുമാലയും മഴയൊക്കെ ഉണ്ട്. ചുമ്മാ അവിടെ ചെന്നിരുന്ന നനയേണ്ട ആവശ്യമുണ്ടോ? ചുമ്മാ എനിക്കൊന്നും വയ്യ. നീ നിന്റെ അമ്മേനെ പോലെ തന്നെ. പിന്നെ അതൊക്കെ ക്യാമറ ടെക്നിക്ക്. മഴ എല്ലാരെ നനച്ച് വിടുകല്ലേ അവര്. ചില തിയേറ്ററിൽ അങ്ങനെ ഉണ്ട്. ഇതങ്ങനെയൊന്നും ഇല്ലവാ. നനക്കാൻ പോണു ഇല്ലേ? ഓ കൊണ്ടുപോവാ എന്റെ പൊന്നെ. ഞാൻ പറഞ്ഞില്ല ചേച്ചിക്ക് വിഷമം. ആ വൈകിട്ട് ഇല്ല ഇവിടെ ഇന്ന് വൈകിട്ട്. ചേച്ചി ഞങ്ങള് കഥ പറഞ്ഞു തരാം. കഥ എന്താ വഴക്ക് പറയുന്നു അമ്മ? ഇവിടെ ഒന്നും വച്ചില്ല. അതായത് വൈകിട്ട് വെളിയിൽ നിന്നാണ് തട്ടുദോശ. ആഹാ, അവൻ എന്തെടുക്കുന്നു? ഉറങ്ങുന്ന. അയ്യോ ഉറങ്ങിപ്പോയ. ആ ഇപ്പൊ പോ, ഇപ്പൊ ഇറങ്ങും. മാമൻ ഇനിയിപ്പൊ വിളിച്ചിട്ട് ഇറങ്ങും. മാമി ഭയങ്കര ഒരുക്കത്തിൽ. ചേച്ചി പോയിട്ട് വന്നിട്ട് വിളിക്കാം. ആ ഏട്ടാ പോവാനായി. ആ പറഞ്ഞു തരാം വന്നിട്ട്. അതൊക്കെ സെറ്റാക്കാം നമുക്ക്. ശരി പോണേ. എടീ മാമനെ കൂടെ ഒന്ന് വിളിച്ചേ. ആ മാമനെ വിളിക്കാൻ റെഡി ആയെന്ന് പറ. മാമന്റെ റിംഗ് ടോൺ മാനസമയ റിംഗ് ടോൺ എടുക്കുന്നില്ലേ? ആ ആ എടുക്കുന്നില്ല. കട്ടെ
കണ്ടാണല്ലോ, ഒന്നും വിളിച്ചു പോട്ടെ. നമ്മളോട് പറഞ്ഞില്ലല്ലോ നമ്മൾ അങ്ങോട്ട് പോണോ, ഇനി ഇങ്ങോട്ട് നമ്മളെ വിളിക്കാൻ വരുമോ എന്നൊന്നും പറഞ്ഞില്ലല്ലോ. സമയമില്ല, 5:10 അല്ല മാമ, നമ്മളതെ അങ്ങോട്ട് വന്നാ മതിയെന്ന് ചോദിക്ക. അയ്യോ, അപ്പൊ ഇന്ന് ഇല്ലേ? കുഴപ്പമില്ല, ഞാൻ മാമിനെ കൊടുക്ക. എന്താ? ഹലോ, എന്താ ഏട്ടാ? ഫസ്റ്റ് അപ്പൊ പോണില്ലേ? ബുക്ക് ചെയ്തതല്ലേ ഏട്ടാ, ഞങ്ങള് റെഡി ആയിട്ടിരിക്കുന്നു. അല്ല, അങ്ങോട്ട് വേറെ ആരെങ്കിലും വിട്, അവിടെ വേറെ പോലീസുകാരൊക്കെ ഇല്ലേ? ഏട്ടാ ഇങ്ങോട്ട് വാ. ആണോ? ക്ലീറ്റോ ചേട്ടൻ ഞങ്ങളെ വിളിച്ചതാ നാടകം കാണാൻ പോകാനായിട്ട്. അപ്പൊ ഞങ്ങൾ ഭയങ്കര വെയിറ്റിട്ട് പറഞ്ഞ് ഞങ്ങൾ വരുന്നില്ല എന്ന്. എനിക്ക് അതിനെങ്കിലും ഞങ്ങൾ പോയേനെ, ദേഷ്യപ്പെട്ടതല്ല. ശരി എന്നാ. ശരി, അതിന്റെ കാര്യത്തിൽ തീരുമാനമായി. റീഫണ്ട് പോലും വേറെ ആരും ഇല്ലെന്നാ? അവിടെ എങ്ങും ആരും ഇല്ലെന്ന്. നീ ക്ലീറ്റോ ചേട്ടനെ വിളിച്ച് വിളിച്ചിട്ട് പറ. എനിക്ക് പേടിയാ, നീ വിളിച്ച് പറ. അപ്പൊ എനിക്ക് കിട്ടുന്ന വഴക്ക് നിന്നെ ആകുമ്പോ ഒന്നും പറയത്തില്ല, എന്നെ ആകുമ്പോ ചീത്ത പറയും. നീ വിളിച്ചിട്ട് പറ, പിന്നെ സിനിമയ്ക്ക്. ഡാഡി, എവിടെ ഇരിക്കുന്ന? അല്ല, ഒന്നുമില്ല, ഇപ്പൊ സിനിമയ്ക്ക് നമ്മൾ പോണ്ടെന്ന് വെച്ച്. അതുകൊണ്ടല്ലേ മാമൻ പോവാൻ പറഞ്ഞു. അത് പിന്നെ നമുക്ക് പിന്നെ സിനിമയും കാട്ടിയും ഇഷ്ടം നാടകം കുറെ നാളായില്ലേ. പോണില്ലേ? അല്ല, അങ്ങനെ നമ്മള് നാടകത്തിന് വരാൻ വേണ്ടി വിളിച്ച ആണോ? ഇല്ല ഇല്ല, ഇപ്പൊ സിനിമയ്ക്ക് പോവാ. ശരി. ഓ ശരി ശരി ശരി. എന്താ പറഞ്ഞു? ഓക്കെ, നാടകത്തിന് നമ്മളെല്ലാത്തോണ്ട് ആ ടിക്കറ്റ് വേറെ ആർക്കും കൊടുത്തു. ഇപ്പൊ അതാ, ഇപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ വെക്കുന്ന 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 നീ സിനിമയ്ക്ക് പോകാൻ പറഞ്ഞു. ഇപ്പൊ എവിടെയാ? എന്തോ ബിസിനസ് മീറ്റ്, അങ്ങനെ എന്തോ പോയി ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. കഷ്ടായിപ്പോയി, എന്തോ ഓരോ വാശിച്ചതാ, കഷ്ടമായിപ്പോയി. പിന്നെ ഒറ്റയ്ക്ക് അവിടെ കണ്ടേ നമ്മള്. മാമി, ഇന്ന് ഞാൻ രാവിലെ ഒരു കഥ പറഞ്ഞില്ലേ? പൊട്ടത്തരാണ്, എന്നാൽ ഇന്ന് രാവിലെ ഞാൻ കഥ പറഞ്ഞതില് അവരിങ്ങനെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി അച്ഛനും ഒക്കെ വരുമെന്ന് പറഞ്ഞിട്ട്, പിന്നെ അച്ഛൻ അത്യാവശ്യമായിട്ട് പോകുമ്പോഴല്ലേ അമ്മയും മോളും ഒറ്റയ്ക്കാവുന്ന വീട്ടില്. എന്നിട്ട് അവര് രാത്രി ഒറ്റയ്ക്ക് ഉറങ്ങും. അപ്പോഴല്ലേ നമ്മള് നോക്ക്. അല്ല, ചുമ്മയാണ്, എന്നാലും അങ്ങനെ വേണ്ട, നമുക്ക് എവിടെങ്കിലും പോകാം. ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് എവിടെങ്കിലും പോയി കറങ്ങിയിട്ട് വരാം. ഓ, മാമില്ലാതെ മെനക്കേട്. നമ്മളിനി ഓട്ടോ പിടിക്കണം. നമുക്ക് സുലാൻഡിൻ്റെ അടുപ്പ് ഇരിക്കാം. സുലാൻഡി കുറെ നാളായി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചേട്ടാ അവിടെ ഇല്ല, അന്നെങ്കിൽ പൊന്നെ നല്ല രസമാണ്. സിനിമയ്ക്ക് പോകാൻ പോയ നമ്മളിപ്പം സുലിച്ചേച്ചിയുടെ വീട്ടിലോട്ട്. ശരിക്കും ഇരുട്ടിയല്ലേ, നമ്മളെന്തോരം വർത്താനം പറഞ്ഞു. ഇനിയിപ്പോ നേരത്തെ വന്നിട്ട് എന്ത് ചെയ്യാ? മാമനും ഇല്ല, ഡാഡിയില്ല, നമ്മൾ ഒറ്റയ്ക്ക്. മറ്റേ സിനിമ പോലെ അല്ലേ? എങ്ങനെ ഒറ്റയ്ക്ക്? ആരും ഇല്ല ആ സിനിമ. അങ്ങനെയല്ലേ? നീ ഇവിടെ അടച്ചായിരുന്നോ? എവിടെ? ഇവിടെ ഡോറ്. ആ, ഇവിടെ അടച്ചു. ഇനി നീ സിനിമയുടെ കാര്യം മിണ്ടി പോലെ പേടിയായിരുന്ന. അല്ലാതെ എല്ലാവരും പോലെ നടക്കുന്നു. അപ്പൊ അങ്ങനെ ചിന്തിക്കണോണ്ടായിരിക്കും. ആയിരിക്കും. മുത്തേ, എടി മാമൻ വരാൻ ലേറ്റ് ആവും. എന്ത് കിടന്നാലും മാമ ഇപ്പൊ വിളിച്ച് പറഞ്ഞു താമസിക്കുമെന്ന് വരാ. കുറച്ചുകൂടെ എന്റെ അടങ്ങാൻ സമയമായില്ലല്ലോ. ഇതേത് പാടം? ഏതോ ഒരു ഇംഗ്ലീഷ് പാടേ. ഓ, എല്ലാരും ഇല്ലാഞ്ഞിട്ട് എന്തോ പോലെ അല്ലേ. കൊറേ നാളായില്ലേ മാമി നമ്മളുണ്ട്, ഒരു മാത്രം ഒറ്റയ്ക്കായിട്ട്. ഭയങ്കര മൂകത. മറ്റേത് ഈ സമയത്ത് ഒരടി എന്തായാലും ഉറപ്പായിട്ടും കാണേ. പിന്നെ അമ്മ വിളി, കൊച്ചിന്റെ അലപ്പു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ അവന്റെ കരച്ചിലും അവന്റെ വർത്തമാനം പറയാനുള്ള ഇതും ഒക്കെ, അതാണ് എനിക്ക് എന്തൊരു ബുദ്ധിമുട്ട്. ഒരു നെഗറ്റീവ് എനർജി പോലെയല്ലോ. ഒരു ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോ എക്കോ പോലെ ശബ്ദമില്ലാതെ കിട്ടുന്നു.
എന്നിട്ടാണെങ്കിൽ ഈറ്റോച്ചേട്ടൻ പറയണത് വേറെ വീട് വെച്ച് മാറാൻ മാറാന്ന്. എങ്ങനെ മാറിക്കാഞ്ഞുള്ള അവസ്ഥ എന്നാലോചൊക്കെ ഭ്രാന്ത് പിടിച്ചാകും. ഡാഡിക്കും പറ്റത്തൊന്നുമില്ല ഇനിയിപ്പോഴേ, ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് നമുക്ക് പറ്റത്തില്ല. കിടക്കാൻ എനിക്ക് ഉറക്കം വരുന്നു. എത്ര മണിയായിക്കോ? നല്ല കേട്ടാവോ? ഒരു അരമണിക്കൂറും കൂടെ. 10 മണി കഴിഞ്ഞടി ആ കിടക്ക. കേബിൾ കട്ടായാ? ആ ഓഫി ബാ. ചേടാ അങ്ങനെ വരണല്ലോ, അതൊന്ന് തട്ടിക്കൊടുത്തേ. പിന്നെ തട്ടി കേബിൾ അടി കട്ടായതിന് തട്ടിക്കൊടുത്താ വരാൻ പോയല്ലോ. ഓഫ് ചെയ്തിട്ട് വാ, എനിക്ക് ഉറക്കം വരുന്നു. വാന്ന് ചേടോ, വരുമ്പോ എഴുന്നേക്കാം നമുക്ക്. ഉറക്കം വരുന്നില്ലല്ലേ മാമി. ഈ ഫാനിനൊരു വല്ലാത്ത സൗണ്ട് ഇല്ലേ? എടുത്തി ജാമ്പോന്റെ കാലത്ത് കണ്ടുള്ള ഫാനാണ്. എത്ര നാളായിട്ട് നിന്നെ മാമനോട് പറയാൻ, ഇതൊന്ന് മാറ്റി മാറ്റാം. അതല്ല, ഇന്നലെ ഒരു ഇത്രയും ശബ്ദം ഉണ്ടായിരുന്നു. ഇന്നലെ ഇത് കുറേ നാളായി ഈ ശബ്ദം തുടങ്ങിയിട്ട്. പക്ഷെ നല്ല കാറ്റാണ്. എനിക്കാണെങ്കിൽ ഈ കാറ്റടിക്കുമ്പോൾ തന്നെ തണുക്കും. ഞാൻ മൂടിപ്പോതച്ച് കിടക്കുന്ന എപ്പോഴും. മാമിക്ക് ഈ പ്രേതത്തിലൊക്കെ വിശ്വാസമുണ്ട്. നീ ഇത് വിട്ടില്ല ഇതുവരെ? അല്ല, ഞാൻ ചോദിച്ചത് ഈ പ്രേതത്തിന്റെ കാര്യമൊക്കെ ഇല്ലേ, ആരെങ്കിലും പകല് പറയുകയാണെങ്കിൽ അതൊക്കെ അന്ധവിശ്വാസമായിട്ട് തോന്നും. പക്ഷെ രാത്രിയാവുമ്പോ അയ്യോ, ഒരു പേടിയാവും. പക്ഷെ കാണുമായിരിക്കുമല്ലേ? കാണുമോ? പിന്നെ നിന്റെ മാമൻ പറയണെന്നറിയാമോ, ഈ പത്രത്തിൽ വരുന്ന ഓരോ വാർത്തകളൊക്കെ ഇല്ലേ, അത് ചെയ്ത് ഇതീത് പ്രേതം വന്ന് ഉപദ്രവിച്ചെന്നൊക്കെ പറയുമല്ലോ കുറെ പേര്. പക്ഷെ അതൊന്നും പ്രേതമൊന്നും അല്ലെന്നാ പറയണത്, മനുഷ്യന്മാർ തന്നെ എല്ലാം ചെയ്യണമെന്നാ പറയണത്. ഇക്കാലത്തെ മനുഷ്യനെയാണ് പേടിക്കേണ്ടത്, പ്രേതങ്ങളൊക്കെ പാവങ്ങളാ. അല്ല അത് ശരിയാണ്, ഈ സീരിയൽ കില്ലേഴ്സ് ഒക്കെ ഇല്ലേ, ചുമ്മാ കൊല്ലാൻ വരുന്നത്, ആരുമില്ലാത്തവരെ, വീട്ടിലാരും പിന്നെ തലക്കടിക്കും, അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യൂലേ. നമ്മൾ ഇന്നലെ കണ്ട സിനിമ പോലെ അവരും ഒരു ടൈപ്പ് പ്രേതങ്ങളല്ലേ? അതെ. ഷോ, അത് കേട്ടപ്പോ അങ്ങനെ പേടി പോയി. നിനക്ക് ഓർമ്മയില്ലേ ഒരു പ്രാവശ്യം എന്ത് ഇടി, ഞാനും ചേച്ചിയും ഇതുപോലെ ആരും ഇല്ലായിരുന്നു, അപ്പുറത്തും ആരുമില്ല, ഏട്ടനും ആരുമില്ല, ഞങ്ങൾ ഇവിടെ കിടന്നിട്ട് എന്റെ പൊന്നോ ഗ്രില്ലായിട്ട് അടി 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 അടി. ഞാനും ചേച്ചിയും കൂടെ പോയി നോക്കിയപ്പോൾ അന്നത്തെ ദിവസം പോലെ ഞാനൊരു ജീവിതത്തിൽ ഞാൻ പേടിച്ചിട്ടില്ല. പിന്നെ ഏട്ടൻ വന്ന് അയാളെ പിടിച്ച് വിറക്കിയായിരുന്നു ഞാനും ചേച്ചി. അത് പക്ഷെ അറിയാതെ കയറിയല്ലേ. ചില സീരിയൽ കില്ലേഴ്സ് ആണെങ്കിൽ വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ നോക്കി വെച്ചേക്കും. ആ സമയത്ത് വന്നിട്ട് ഇന്നലെ നമ്മൾ സിനിമ കണ്ടില്ലേ, അതുപോലെ. മതി മതി, എനിക്ക് പേടിയാണ് കേട്ടിട്ട്. ഇപ്പോഴേ ഇപ്പൊ ഇതൊരു അങ്ങനത്തെ ഒരു പടം, ഇപ്പൊ നമ്മളിപ്പം ജീവിക്കല്ലേ, അത് ഇപ്പൊ ഒരു പടമാണെന്ന് വെച്ചോ, ഒരു സീരിയൽ കില്ലറിന്റെ അങ്ങനത്തെ ഒരു ജോണറിലുള്ള പടമാണെങ്കിൽ ഇപ്പൊ എന്ത് സംഭവിക്കുന്നു? പ്രേത പടമാണെങ്കിൽ ഇപ്പൊ നമ്മൾ കിടക്കുവല്ലേ, ലൈറ്റ് ഇട്ടേക്കല്ലേ, നമുക്ക് കിടന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു മിന്നൽ. അപ്പൊ നമ്മളേക്ക് എന്തോ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും മിന്നൽ 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 കുറേ നേരം മിന്നിട്ട് അങ്ങ് പൊട്ടിപ്പോവും എന്നൊരു ശബ്ദം കേൾക്കില്ല. ഇപ്പൊ നമ്മൾ നെറ്റ് നോക്കുമ്പോൾ പൊട്ടിയിരിക്കുന്നു, എന്നിട്ട് ഫുൾ ഇരുട്ടാവും, നമ്മൾ അവിടെ ഇവിടെയൊക്കെ ശബ്ദം കേൾക്കുന്നു. അപ്പൊ നമുക്കൊന്നും കണ്ടുവിടല്ലോ. മതി മതി, നിർത്തിക്കും, എനിക്ക് പേടിയാവുന്നുണ്ട്. അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഇങ്ങോട്ട് അടുത്തോടന്ന് പേടിയാവുന്ന, എനിക്ക് ഒട്ടും ധൈര്യമില്ല. അല്ല അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നല്ല, ഇപ്പൊ ഈ ഇന്നലെയൊക്കെ സിനിമ നമ്മൾ കണ്ടോ, ഇപ്പൊ ഞാനും മാമ ഒറ്റക്കല്ലേ വീട്ടിൽ, നമ്മളിപ്പോ ഒറ്റക്കല്ലേ, നിനക്കൊന്നും മിണ്ടാതെ കിടക്കാം. അതെ നമ്മൾ പറയണ്ട, ഇപ്പൊ നമ്മൾ രണ്ടോ ഒറ്റക്കല്ലേ. അപ്പൊ ഇതിപ്പോ വേറൊരാൾ അറിഞ്ഞ, ഒരു സീരിയൽ കില്ലർ അറിഞ്ഞിട്ട് ഇന്നലെ വന്ന പോലെ അങ്ങേ ഇങ്ങനെ തപ്പി പിടിച്ച് ഇങ്ങനെ വരണമെന്ന് വെച്ചോ, ഇവിടെ കേറി കണ്ണടിച്ച് ഉറക്കം വരും. അല്ല അങ്ങനെയൊന്നും വരൂല, അങ്ങനെയൊക്കെ. മാമ വന്നാണോ? വരാൻ സമയമായിട്ടില്ലല്ലോ. ദൈവമേ, പോണ്ട, പോയി നോക്കാം. വാ, പോണ്ട, നിക്കാം, നോക്കാരാന്ന്. നീ കൂടെ വാ, ഒറ്റയ്ക്ക് വാൻ പേടിയ, അതൊക്കെ പോ. മാധവന്റെ വീടാണോ ഇതാണോ? ആരാ? ഞാനൊരു വഴിപോക്കനാണ്. ഏ?
ചേട്ടൻ ഉദ്ദേശിക്കുന്ന വീട് ഇതല്ല. അല്ല, അടയാളമൊക്കെ വെച്ച് നോക്കുമ്പോ ഇതാണ് പറഞ്ഞത്. അത് പിന്നെ ചേട്ടന് തെറ്റിപ്പോയതായിരിക്കും. ചേട്ടൻ ഉദ്ദേശിക്കുന്ന വീട് ഇതല്ല. ഇതാണ് തോന്നുന്നത്. അല്ലല്ല അല്ല, എന്റെ ഫോണ് ചീത്തയായി. ഒന്ന് ഫോൺ തരാമോ? ഫോണൊന്ന് തരാമോ? ഒരു മിനിറ്റ് ഡാഡി. ആ, എന്റെ ഹസ്ബൻഡാണ്. പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് കിടന്ന് ഉറങ്ങുക. ഇവിടെ അടുത്ത പോലീസ് സ്റ്റേഷനിലാ. കുടിക്കാൻ അല്പം വെള്ളം തരാമോ? അല്ല, ഫോണ് ഞാൻ പറഞ്ഞ നമ്പറൊന്ന് വിളിച്ചു തന്നാലും മതി. മാമിയുടെ ഫോൺ പെട്ടെന്ന് തന്നെ. അറിയാത്ത നാടാ, എനിക്കിവിടെ ആരും പരിചയമില്ല. അല്ല, അറിയാത്ത നാട്ടിലോട്ടൊക്കെ അവിടുന്ന് വന്നപ്പോ ഒരുപാട് ലേറ്റായി. അങ്ങനെ അറിയാത്ത നാട്ടിലോട്ടൊക്കെ ഈ പാതിരാത്രിക്കാണ് കേറി വരുന്നത്. വന്ന നേരത്തെ വന്നതാ, പക്ഷേ ഇവിടെ വന്നപ്പോ ലേറ്റായി. എനിക്ക് നടക്കാൻ വയ്യ. ഞാൻ ഇവിടെ ഒന്ന് ഇരിക്കാം, എനിക്ക് വയ്യ. അയ്യോ അമ്മ. ചേട്ടാ, നമ്പർ എന്തെങ്കിൽ നമ്പർ പറഞ്ഞുതരാമോ? 907 479 10 67. റിങ് ചെയ്യുന്നുണ്ട്. ഹലോ. അതെ, നിങ്ങളുടെ ഒരു പരിചയക്കാരൻ ഇവിടെ വന്നിരിക്കുന്നുണ്ടേ. എന്റെ പേര് ഉണ്ണി കൊല്ലം. ഉണ്ണി കൊല്ലം എന്ന് പറഞ്ഞിട്ട് എന്താ ചോദിക്കേണ്ടത്? നെല്ലിക്കൽ മാധവന്റെ നമ്പർ ഒന്ന് തരാൻ പറഞ്ഞു. ഈ നെല്ലിക്കൽ മാധവൻ എന്ന് പറഞ്ഞ ആളുടെ നമ്പർ ഒന്ന് തരാമോ? ഒന്ന് ഹോൾഡ് ചെയ്യാം. പറഞ്ഞു. 9 8 9 8 4 6 1 9 8 4 6 1 7 1 7 1 7 1 7 1 0 0 9 8 4 6 1 7 1. ഓക്കെ ഓക്കെ, ശരി. അതിലേക്ക് വിളിച്ച് നോക്കട്ടെ. പറഞ്ഞേടാ. 9 8 4 6 1 7 1 7 1 0 0. ഹലോ, ഇത് നെല്ലിക്കൽ മാധവൻ എന്ന് പറഞ്ഞ ആളാണോ? ചേട്ടാ, നിങ്ങളുടെ വീട്ടിലേക്കാന്ന് പറഞ്ഞിട്ടേ ഒരാൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്, വഴിതെറ്റി വന്നതാ. ഉണ്ണി കൊല്ലം എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ. വഴിതെറ്റി ഇങ്ങോട്ടാണ് വന്നത്. ഇതെവിടെയാ സ്ഥലം? ഓ, അവിടെയാ. ശരി. ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാം. ശരി ശരി. ഓക്കെ. ശരി. ചേട്ടാ, ഇതുപോലത്തെ തന്നെ ഒരു വഴി അപ്പുറത്തും ഉണ്ട്. ഞാൻ കണ്ടു. അതുവഴിയാണോ ചേട്ടൻ വന്നത്? അയ്യോ, അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി ചെല്ലണം, അവിടെയാണ് വീട്. ഈ വഴിയല്ല. ശരി, ശരി. ഞാൻ പോവാം. അല്പം വെള്ളം തരുമോ കുടിക്കേ? വെള്ളം. അവിടെ നിന്നാ മതി. വെള്ളം കൈ വെച്ചോ. അല്ല, ഇനി വേണ്ട. എനിക്ക് വെച്ചോ. ഇനി അടുത്ത് തന്നെയല്ല പോവാനല്ലോ. പോയിട്ട് വന്ന്
ഞാൻ കൊല്ലത്തു നിന്ന് വരികയാണ്. എൻ്റെ പേര് ഉണ്ണി. ഞാനിവിടെ വഴിതെറ്റി വന്ന രാത്രി എനിക്ക് വീട് അറിഞ്ഞുകൂടെയായിരുന്നു. എനിക്ക് അതേറത്തെ അപ്പുറത്താണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ വന്നു. ഓക്കെ. എന്നിട്ട് എന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ സാറിൻ്റെ വൈഫ് എനിക്ക് സ്ഥലമൊക്കെ പറഞ്ഞു തന്നു. എനിക്ക് ഫോൺ വിളിച്ച് എവിടെയെന്നുള്ളത് മനസ്സിലാക്കിപ്പിച്ച് തന്നു. അവിടെ പോകാൻ വേണ്ടി ഞാൻ നിൽക്കുകയാണ്. എവിടെ നിന്നാണ് നിങ്ങൾ? ഞാൻ ഉണ്ണി, കൊല്ലം. കൊല്ലത്തു നിന്ന് തരികയാണ് ഞാൻ. ഉണ്ണി എന്നാ പേര്? ആ, ഉണ്ണി എന്ന പേര്. സ്ഥലം മനസ്സിലായി. അപ്പുറത്ത് ഇടവഴിയാണ്. ഓ, അച്ഛോ. അല്ല, ആ സമയത്ത് വന്നു പോയി. എനിക്ക് വഴി അറിഞ്ഞൂടാ. അപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ആളില്ലാന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആളുള്ളതുപോലെയൊക്കെ മോളും വൈഫും കൂടെയൊക്കെ അഭിനയിച്ച് എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. മെഡിക്കാണ് മോള് കേട്ടോ. അല്ല, ഇന്നത്തെ കാലത്തൊന്നും വിശ്വസിക്കാനൊക്കില്ലേ? അതൊക്കെ വേണം ഇന്നത്തെ കാലത്ത്. കുറ്റം പറയല്ലേ? കുഴപ്പമില്ല. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല, ഇനി ഞാൻ പോവാ. എനിക്കിപ്പോൾ അപ്പുറത്ത് പോയാൽ മതി. വഴി മനസ്സിലായി. ശരി സാർ. വഴി തെറ്റണ്ടോ? അപ്പുറത്ത് ഓ, ശരി 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 ശരി. നന്ദി. ശരി. ഒറ്റക്കല്ലായിരുന്ന ഇവിടെ പിടിച്ചോടി. ഓ, ശരിക്കും പേടിച്ചു പോയേട്ടാ. കിടന്നതേ ഉണ്ടായിരുന്നല്ലേ. അപ്പോഴത്തേക്ക് വന്ന് അടിയോടടി തുറന്ന്. Audience.